Tintu from Tintu's Life. ഇന്ന് ഞാൻ ആക്ച്വലി ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു N95 മാസ്ക് ആണ്. ഈ മാസ്ക് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. മാസ്ക് ധരിക്കുന്നതിന് മുൻപായി കൈകൾ ശുചിത്വമുള്ളവയാണെന്ന് ഉറപ്പുവരുത്തുക. അതിനായി സോപ്പ് ഉപയോഗിച്ച് നല്ല വൃത്തിയായി നിങ്ങളുടെ കൈകൾ കഴുകുക. മാസ്കില് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഇവിടെ ഒരു മെറ്റൽ പോർഷൻ ഉണ്ട്, അതായത് ഒരു സ്റ്റീൽ പോർഷൻ ഉണ്ട്. ഇതാണ് നമ്മളുടെ മൂക്കിന്റെ ഭാഗത്ത് വരുന്നത്. ഇത് നന്നായിട്ട് നമുക്ക് പ്രസ് ചെയ്ത് നമ്മളുടെ മൂക്കിന്റെ ഷേപ്പിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് വള്ളികളാണുള്ളത്. അപ്പം ഇത് നമ്മള് നല്ല രീതിയിൽ നമ്മളുടെ ഫേസിനെ കവർ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ലോവർ പോർഷനെയും നന്നായിട്ട് ഇതിന് കവർ ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ നമ്മളുടെ ഫേസിന്റെ പോലത്തെ ഒരു ഷേപ്പ് ആയതുകൊണ്ട് സൈഡിൽ കൂടി ഒന്നും നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കുറയ്ക്കുകയാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു സ്പോഞ്ചിന്റെ ഒരു പോർഷൻ കൂടിയുണ്ട്. അപ്പം ഈ ഒരു പോർഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മൂക്കിൽ ഇത് വെക്കുമ്പോഴത്തേക്കും ഉള്ള ഡിഫിക്കൽട്ടി എല്ലാം കുറഞ്ഞു കിട്ടും. ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് ഈ വള്ളി വരുന്ന പോർഷനിൽ 4 ഹോൾസ് ഉണ്ട്. അതിലൂടെ നമുക്ക് വളരെ ടൈനി പാർട്ടിക്കിൾസ് മാത്രമേ എൻറ്റർ ആവത്തുള്ളൂ. അപ്പം ഇതെല്ലാ രീതിയിലും നമുക്കൊരു 95% പ്രൊട്ടക്ഷൻ തരുന്ന ഒരു മാസ്ക് തന്നെയാണിത്. ഇതേപോലെ തന്നെ നമുക്ക് സർജിക്കൽ മാസ്കും യൂസ് ചെയ്യാം. പക്ഷെ അതിലെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഇതിനെ കമ്പയർ ചെയ്യുമ്പം കുറച്ച് കുറവാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ നമ്മുടെ ഫേസിനോട് ഫിറ്റ് ആയിട്ട് ഇരിക്കാത്തത് കൊണ്ട് തന്നെ സൈഡിൽ കൂടി എല്ലാം ഇൻഫെക്ഷൻ വൈറസ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സോ ഇതെങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കൈ, ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് പോലെ, നന്നായിട്ട് നിങ്ങളുടെ സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങളുടെ മാസ്ക് ധരിക്കാനായിട്ട് എടുക്കുക. ഇനി അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മാസ്കിനെ ഇങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്യുക. ഇതിന് രണ്ട് വള്ളികളാണുള്ളത്. സോ ഇങ്ങനെ ഹോൾഡ് ചെയ്തതിനു ശേഷം നമ്മുടെ ഫേസിലേക്ക് കറക്റ്റ് ആയിട്ട് വെക്കുക. ഇത് നമുക്ക് നമ്മളുടെ നോസിന്റെ ഷേപ്പിനനുസരിച്ച് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം മുകളിലത്തെ വള്ളിയെടുത്ത് മുകളിലേക്ക് വെക്കുക, തലയുടെ മുകൾ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെക്കുക. സെയിം രീതിയിൽ ഇത് വെച്ചതിന് ശേഷം അടുത്ത വള്ളിയും നമ്മൾ എടുക്കുക. അത് നമുക്ക് നെക് പോർഷന്റെ താഴ്ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇനി നിങ്ങൾ നന്നായി നോസിന്റെ പോർഷൻസ് പ്രസ് ചെയ്ത് വെക്കുക. അതിനുശേഷം നല്ലതുപോലെ ടൈറ്റ് ആയിട്ട് എയർ പുറത്തേക്ക് നിങ്ങൾ എക്സ്ഹെയിൽ ചെയ്യുക. ഇങ്ങനെ എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സൈഡിൽ കൂടി എവിടെയെങ്കിലും എയർ പാസ് ചെയ്യുന്നതായി തോന്നുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായി പ്രസ് ചെയ്ത് വെക്കുക. എനിക്കിപ്പം അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. സോ ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്കിപ്പോ രോഗം ഉള്ളവർ വെച്ച് വേണ്ടിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് തടയുകയും ഒപ്പം രോഗമില്ലാത്തവർക്ക് അത് വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലാസ്റ്റ് ഇട്ടിട്ടുള്ള ആ വള്ളിയാണ് നമ്മൾ ഫസ്റ്റ് റിമൂവ് ചെയ്യേണ്ടത്. സോ ഇത് നമ്മൾ റിമൂവ് ചെയ്തു. അതിനുശേഷം നമ്മൾ അടുത്തതും കൂടെ റിമൂവ് ചെയ്യുക. ഒരു കാരണവശാലും ഈ മാസ്കിന്റെ പുറം ഭാഗത്ത് ടച്ച് ചെയ്യാതിരിക്കുക. കാരണം നമ്മളിത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ പുറത്ത് വൈറസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അത് നമ്മളുടെ കയ്യിലേക്ക് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു രീതിയിൽ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പേപ്പറിലോ അല്ലെങ്കിൽ സിപ് ലോക്ക് ബാഗിലോ ഇട്ടിട്ട് സുരക്ഷിതമായി ഇതിനെ ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ നമ്മളുടെ
മാസ്ക് സേഫായി ഡിസ്പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കൈകൾ വൃത്തിയായി നിങ്ങളുടെ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാസ്ക് ധരിക്കുന്നതിന് മുന്നേയും മാസ്ക് നിങ്ങൾ സേഫായി ഡിസ്പോസ് ചെയ്തതിന് ശേഷവും നിങ്ങളുടെ കൈകൾ വൃത്തിയായി കഴുകുക എന്നുള്ളത്. സോ ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു N95 മാസ്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഡിസ്പോസ് ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.